കൊല്ലം കുണ്ടറയിൽ കിണർ കുഴിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് നാല് തൊഴിലാളികൾ മരിച്ചു. പെരുമ്പുഴ കോവിൽമുക്കിലായിരുന്നു ദാരുണമായ അപകടം. കുണ്ടറ സ്വദേശികളായ രാജൻ, സോമരാജൻ, ശിവപ്രസാദ്, മനോജ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ടവരെ പുറത്തെത്തിക്കുന്നതിനിടെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞുവീണു. കൊല്ലം സ്വദേശി പെരുമ്പുല്ലിൽ പുതിയ വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പുതുതായി കുഴിച്ച കിണറിലായിരുന്നു ദാരുണ അപകടം. ചെളി നീക്കുന്നതിനായി 100 അടിയോളം താഴ്ചയുള്ള കിണറിൽ ആദ്യം 2 തൊഴിലാളികളാണ് ഇറങ്ങിയത്. ഏറ്റവും താഴെ ഓക്സിജൻ അളവ് നന്നെ കുറഞ്ഞിരുന്നതിനാൽ ഇവർ ശ്വാസം തടസ്സത്താൽ കുഴഞ്ഞു വീണു. തുടർന്ന് രക്ഷിക്കാൻ ഇറങ്ങിയതാണ് മറ്റു 2 തൊഴിലാളികൾ. 4 തൊഴിലാളികളും ശ്വാസം കിട്ടാതെ കിണറിൽ കുടുങ്ങുകയായിരുന്നു. നമ്മളെ ഈ നിലവിലിപ്പോൾ കണ്ട ലക്ഷണമൊക്കെ അവർ പ്രിക്കോഷൻസ് ഒന്നും എടുത്ത ലക്ഷണങ്ങളൊന്നുമില്ല. സാധാരണ കയറിൽ ഓർഡിനറി സാധാരണ കിണർ കുഴിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള പ്രിക്കോഷൻസ് അവരെടുത്തിട്ടുള്ളൂ. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് തൊഴിലാളികളെ പുറത്തെടുത്ത് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കിണറിന്റെ താഴെത്തട്ടിൽ ഓക്സിജൻ കുറവായിരുന്നു എന്ന് മാത്രമല്ല വിഷവാതകത്തിന്റെ ഒരു സാന്നിധ്യവും കണ്ടെത്താനാണ് ഫയർഫോഴ്സിന്റെ ശ്രമം. ഇത് വായുവിന്റെ അഭാവത്തിലാണ്, ഓക്സിജന്റെ അഭാവത്തിലാണ് സംഭവിച്ചത്. പിന്നെ ഷോക്കിൻ്റെ ഇലക്ട്രിക് ഷോക്കിൻ്റെ ഒരു വയർ കിടപ്പുണ്ട്, അതുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഉറപ്പായിട്ടും താഴെ വായു കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. അത്ര ആഴത്തിലുണ്ടായ വായു വളരെ കുറവായിരുന്നു. പുറത്തെത്തിക്കുമ്പോൾ തൊഴിലാളികളെല്ലാം അബോധാവസ്ഥയിലായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി കിണറിലിറങ്ങിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വർണ്ണനാഥും കരക്കെത്തിയ ശേഷം കുഴഞ്ഞു വീണു. വർണ്ണനാഥ് ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. വർണ്ണനാഥിന്റെ നില തൃപ്തികരമാണ്. അതേസമയം മരണ കാരണം സംബന്ധിച്ച പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അന്വേഷണം തുടരുന്നു. കൈരളി ന്യൂസ്, കൊല്ലം.